ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു 4:30 തൊട്ടിട്ടുള്ള മോർണിംഗ് റുട്ടീൻ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തലേ ദിവസം ഞാൻ കിടക്കുമ്പോൾ വിചാരിച്ചിന്, ഏറ്റവും നേരത്തെ എണീക്കാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ എണീച്ചിട്ട് പിറ്റത്തെ ദിവസം കുറേ ചെയ്തു തീർക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്യണമെന്ന്. കാര്യമില്ലേ, ഞാൻ ഒരു ദിവസം മുന്നേ ഇങ്ങനെ വിചാരിച്ചിട്ട് എണീക്കാൻ ലേറ്റായതുകൊണ്ട് പിന്നെ എല്ലാം മൊത്തം ലേറ്റായി. വിചാരിച്ച സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ആവരുതെന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ 4:30 എണീച്ചിട്ടാ. ഞാൻ പൊതുവേ ഇത്ര നേരത്തെ എണീക്കലില്ല. അപ്പോൾ പക്ഷേങ്കിൽ നാട്ടിൽ നിന്ന് വന്നപാടായതുകൊണ്ട് വ്ളോഗ് എടുക്കലും ക്ലീനിങ്ങും അറേഞ്ച്മെൻസും എല്ലാം കൂടി ഒന്നൊരു ലെവലില്ല. അതുകൊണ്ട് വിചാരിച്ച് ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടുപോകാണ്ട് പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന്. ഞാനില്ലേ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇനി ഇത് ഇത്രയും ദിവസമായിട്ട് ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 3rd ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ ഇന്ന് ഫസ്റ്റ് തന്നെ ഞാൻ നമുക്ക് അങ്കു ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അട ആക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇടിയിപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ എന്താ പറയുക, നല്ല തണുപ്പുണ്ടാവും, നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നും കേട്ടോ. ഞാൻ ഇക്കാൻ്റെ ടീഷർട്ട് അധികവും ഇക്കാൻ്റെ ഹുഡിയെല്ലാം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ എടുത്തിടല്. പിന്നെ സ്വെറ്റർ തൊട്ട് നടക്കാൻ നമുക്കൊരു വീട്ടിനുള്ളിൽ നിന്ന് ഇട്ട് നടക്കാൻ നമ്മൾ പണിയിലെടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഇക്കാൻ്റെ ടീഷർട്ടാണ് ഞാൻ അധികം ഇടൽ. ഇങ്ങനെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിന് നല്ല നൂഡിൽസ് ഉണ്ടാക്കാമെന്ന്. നൂഡിൽസിൻ്റെ സൂപ്പില്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിന് ഒരു പ്രാവശ്യം. ഞാൻ ഭയങ്കര രസമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടേനു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇന്നലെ വിചാരിച്ചിന് നാളെ രാവിലെ ഉണ്ടാക്കണം, രാവിലെ തണുപ്പിന് കുടിക്കാൻ നല്ല രസമുണ്ടാവും എന്ന് വിചാരിച്ചേ. പിന്നെ ഞാൻ ഈ തിരക്കിലില്ലേ, ഞാൻ തിരക്കിട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. കാര്യം ഇതുണ്ടാക്കൽ മാത്രമല്ല കുറേ പണിയുണ്ട്. അതുകൊണ്ട് ഈ വെജീസെല്ലാം കട്ടാക്കുന്നതിന് മുന്നേ കഴുകാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ എല്ലാം ഒരുമിച്ച് ഇട്ട് കഴുകി എടുത്തിട്ടാ. ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, മല്ലിയില, പച്ചമുളക് ഇപ്പോൾ ഇട്ടിട്ടില്ല ഞാൻ. ഇതാ ഇപ്പോൾ ഒരു 2-3 ഇടുന്നുണ്ട്. പിന്നെ ഞാൻ തലേ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഇല്ല ബ്രോക്കലി കട്ടാക്കിയിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ രാവിലെ എണീച്ചിട്ട് ഞാൻ വിചാരിക്കും പിന്നെ ബ്രോക്കലി ഇടണ്ടെന്ന് വിചാരിക്കും, കട്ടാക്കാൻ മടി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പിന്നെ തലേ ദിവസം ചെയ്ത് വെച്ചാൽ അതിൽ ഈസി ആവുമല്ലോ. എന്നിട്ട് അതൊന്ന് കഴുകിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മൊത്തം ഇട്ടിട്ടില്ല, ഒരു വലിയ ബ്രോക്കലിനു കേട്ടോ, അതിൻ്റെ പകുതിയായിട്ട്. ഞാനെപ്പം ഇങ്ങനെ ബ്രോക്കലി വാങ്ങുന്ന വീഡിയോയിൽ കാണിച്ചാൽ എന്തായാലും ഒന്ന് രണ്ടാളെങ്കിലും ചോദിക്കും നിങ്ങൾ അതിനെ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കലുണ്ടെന്ന്. എന്തും ഉണ്ടാക്കാം കേട്ടോ, നമുക്ക് നമ്മളുടെ ടേസ്റ്റ് പോലെ എന്തും ഉണ്ടാക്കാം. ഞാൻ അധികവും ഇങ്ങനെ ബട്ടറും സാൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് സോൾട്ട് ചെയ്തിട്ട് തിന്നലുണ്ട്. പിന്നെ സ്റ്റീക്കിൻ്റെ ഒക്കെ ബാർബിക്യൂ ആക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആക്കാം. പിന്നെ സാധാരണ നാടൻ ബീഫ് കറിയിലും ചിക്കൻ കറിയിലും വരെ ഇടാം, ഒരു പ്രശ്നമില്ല, നമ്മൾ ടേസ്റ്റ് പോലെ ചെയ്യാട്ടാ. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവന്ന് തിളക്കുമല്ലോ, പെട്ടെന്ന് തിളക്കുമല്ലോ ചൂടുവെള്ളം ഒഴിച്ചാലേ. അതിലേക്ക് നൂഡിൽസ് ഇടുന്നുണ്ട്, അങ്കു ഇക്കാക്കും മാത്രമേ ഇത് വേണ്ടൂ. അതുകൊണ്ട് പിന്നെ ഞാൻ 2 ഇട്ടിട്ടില്ല, ഒന്ന് മതി. കാര്യം കുറേ വെജീസും ചിക്കനെല്ലാം വേറെ ഉണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ മസാല പൗഡേഴ്സും ഇടുന്നു കേട്ടോ. പിന്നെ മറ്റേ നൂഡിൽസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അല്ലേ മസാലയെല്ലാം വരുന്നത്. മറ്റേ നൂഡിൽസ് ആണെങ്കിൽ കുറച്ച് ചിക്കൻ മസാല എന്തെങ്കിലും സ്പൈസസ് എല്ലാം ഇടേണ്ടി വരും. ഇതാകുമ്പോൾ വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ എല്ലാം കളഞ്ഞ് മാറ്റി വെക്കണമല്ലോ. പിന്നെ ഞാൻ അന്ന് കാണിച്ച ആ ഒരു റെസിപ്പിയിലില്ലേ കോൺഫ്ലോറും പിന്നെ മുട്ടയെല്ലാം സൂപ്പിലൊഴിക്കൂലേ, അങ്ങനെ ഒന്ന് ഉടച്ചിട്ട് അങ്ങനെ ഒഴിക്കുമല്ലോ മുട്ട, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഇവിടെ മുട്ടയില്ലേനു, അതുകൊണ്ട് പിന്നെ ഞാൻ ഒഴിച്ചിട്ടുമില്ല. ആകെ 3 മുട്ടയുണ്ട്, ആകെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണം, അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുമില്ല.
ചിക്കൻ നല്ല ചൂടുള്ളതുകൊണ്ട് അണ്ട ഞാൻ ഇതാ ഇങ്ങനെ ഫോർക്ക് വെച്ച് ചെയ്യുന്ന മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ എടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ചിക്കൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പം ഇതാ മാഗി, മാഗിയല്ല ഞാൻ എടുത്തിന്, സോറി, നൂഡിൽസ് വെന്ത് കഴിഞ്ഞാലല്ലേ ഈ ചിക്കനും കൂടെ ഇതിലേക്ക് ഇടാം. പിന്നെ ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, ഞാൻ പച്ചമുളകും ഇട്ടണേ, പിന്നെ കുരുമുളകിൻ്റെ എരിവും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല സ്മെല്ലാണ്, എന്താ പറയുക, ബ്രോക്കളിയെല്ലാം ഇട്ടിട്ട് അതെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ ആക്കലില്ലെങ്കിൽ ആക്കി നോക്കിക്കോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും എരിവെല്ലാം കുറവുള്ളതുകൊണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ അടച്ച് വെക്കല, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നല്ലോണം ചൂടാക്കിയിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇതിപ്പോൾ ഒരു 5 മണി സമയമായിട്ടുണ്ടാവും. പിന്നെ ഇതാ ഒരു 6:30 ആകുമ്പോൾ ഇന്നൂനെ വിളിച്ച്, ഇന്നൂനെ ഫ്രഷാക്കി ഡ്രസ്സ് ചേഞ്ചാക്കി കൊടുത്ത് ഓള് സ്കൂളിലേക്ക് പോകല. അതിൻ്റെ ഇടയിൽ ഞാൻ ഓളെ ടിഫിന് റെഡിയാക്കിന്, കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനും അറിയിടാനും ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് ഇന്നോന് രാവിലെ ചോക്കോ ബോൾസ് വന്നിട്ടാ കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് സ്കൂളിൽ പോയി, ഇന്നോൻ്റെ ഒക്കെ ഇന്നോന് ഇന്ന് ഇക്ക എന്നിട്ടൊക്കെ ഉണ്ടാക്കാൻ പോയിന്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ തലേ ദിവസം ഷൂട്ട് ചെയ്തതേനു, നമ്മളെ ലക്കി ബാമ്പു ഇല്ലേ, അതിടാൻ വേണ്ടിയിട്ട് ഇക്ക ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഗ്ലാസ് ജാറാന്നിട്ടാണ് വാങ്ങിയത്. ഞാനാണെങ്കിൽ മറ്റേ ഒരു കളർ, എൻ്റെതാണ് മറ്റേ കളർ ഇട്ടാ. അപ്പോൾ അണ്ടേന് നോക്കുമ്പോൾ അടിയിലൊരു ഓട്ടം ഉണ്ടേനു, എന്താ പറയുക, അത് കണ്ടിട്ട് തന്നെ വന്നിട്ട് ഞാൻ എടുത്തത്. ആ ഓട്ട കണ്ടരിക്ക പറഞ്ഞ് പ്രശ്നമില്ല, ഇഷ്ടമായിരുന്നെങ്കിൽ എടുത്തു നമുക്ക് അടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോം വെച്ചിട്ട് ആദ്യം അടക്കാൻ നോക്കിയിട്ടാ. ഇങ്ങനെ ഫോം വെച്ചാൽ അതങ്ങനെ സെറ്റായി നിൽക്കുമല്ലോ. ശരിക്കും മീൻ്റെയൊന്നും ആവശ്യമില്ലേനു, ഓട്ടമില്ലാത്തൊരു ജാറ് നോക്കി എടുത്താൽ മതിയേനു. പിന്നെ എനിക്ക് ഇഷ്ടമായത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഉള്ളില് കാണാൻ പൊങ്ങ് പോലെ ഇല്ലേ, പൊങ്ങ് കുഞ്ഞി പൊങ്ങ് ഉണ്ടാകുന്ന പോലെ ഇല്ലേ. വെള്ളം കലങ്ങും തോന്നുന്നുണ്ട്. ഇത് അടിയിൽ നല്ലാക്കണം, ഇക്ക പ്ലാന്റ് വാങ്ങുമ്പേ നാട്ടിന്ന് പറഞ്ഞ് ഇത് ഞാൻ ഗ്ലാസ് ജാറ് വാങ്ങിയിട്ട് അതിൽ കുറച്ച് കല്ലെല്ലാം ഇട്ടിട്ട് അങ്ങനെ അറേഞ്ച് ആക്കിയിട്ട് ഷോപ്പിൽ കൊണ്ടു വെക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കല്ലെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് നമ്മൾ പുറത്തുപോയ സമയത്ത്. അപ്പം ഇതാ എന്നിട്ട് ഇതേപോലെ ആദ്യം ഇതിൻ്റെ മേലെ ഇട്ട്, പിന്നെ നോക്കുമ്പോൾ ഒരു രസമില്ല, പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം ആയിട്ട് ഇട്ട് അമ്മ അല്ലാക്കറിയാം വേരെല്ലാം പൊട്ടിയിട്ട് ഉണങ്ങിപ്പോകുമെന്ന് അറിയില്ല. അങ്ങനെ സെറ്റാക്കിയിട്ട് ഇക്ക ഇത് ഷോപ്പിലേക്ക് എടുക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാനേനു. പിന്നെ എൻ്റെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഫോം അടിച്ചിട്ട് നോക്കുമ്പോൾ, വെള്ളം ഒഴിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ പിന്നെയും ലീക്കാവുന്നത്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ സിലിക്കൻ്റെ ടാപ്പ് ഉണ്ടായിരുന്നു. ഇനി എന്നാ പേര് പറയാമെന്നറിയില്ല. ശരിക്കും നമ്മൾ സിലിക്കൺ ടാപ്പ് എന്നാണ് പറയൽ. പിന്നെ ഇത് ചില വീഡിയോസെല്ലാം കാണാം, നാനോ ബോൾസിൽ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് എന്താ പറയുക, വെള്ളമെല്ലാം നിറച്ചിട്ട്, ഇതിൻ്റെ ശരിക്കും പേരറിയില്ല സ്റ്റിക്കറിൻ്റെ, പക്ഷെ നല്ല സ്ട്രോങ് ആന്നിട്ടാ. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് വെള്ളം നിറച്ച് വെക്കുമ്പോൾ ലീക്കാവാണ്ടെന്ന്, നല്ല സ്ട്രോങ് ആയിരുന്നു. ആ ഓർമ്മയില്ലാണ്ട ഇതിടെ ഉള്ള ഓർമ്മയില്ലാണ്ട പിന്നെ ഫോം അടിച്ച്. ഞാനിപ്പോൾ ഇല്ലേ ഒരു കാര്യം പറയാം, ഞാൻ ഇക്കാക്ക് മുടിയിൽ പല പല പരീക്ഷണങ്ങളും ചെയ്യുന്നെങ്കിലും കണ്ടിന്. അതിൻ്റെ കാര്യം ഇക്കാൻ്റെ ഹെയറിൻ്റെ ഉള്ളിലെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നിട്ടാ. പക്ഷെങ്കിൽ ഇപ്പോൾ കണ്ട ചെറിയൊരു മാറ്റമില്ലേ, ആദ്യത്തെ ഫോട്ടോവും ഇപ്പോൾ ഉള്ളത് തമ്മിൽ ചെറിയ മാറ്റം തോന്നില്ലേ. ഇതിപ്പോൾ കുറച്ചായിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസത്തോളമായിട്ട് ഈ റോസ്മെറി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതില്ലേ നമുക്ക് തലയിൽ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാന്നിട്ടാ വേണ്ടേ. ഇതിപ്പോൾ ആൽഫ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഇത് റോസ്മേരി പല ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് ഹെയറിലിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല അടിപൊളി ബോട്ടിലാന്നിട്ടാ ഇത്. ഇപ്പോഴത്തെ എല്ലാവരെയും ബിസി ലൈഫിൽ നമുക്ക് റെഡി ടു യൂസ്, നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് യൂസാക്കാൻ പറ്റുന്നൊരു ബോട്ടിലാണ് റോസ്മേരി. നമുക്ക് ഓയിലായിട്ടും നമുക്ക് എന്താ പറയുക ഇതുപോലെ വാട്ടറായിട്ടും എല്ലാം യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇടയാണ് ഞാൻ അറിഞ്ഞത് റോസ്മേരി ഹെയർ ഗ്രോത്തിന്
അത്രക്കും നല്ലതാണെന്ന്, പണ്ട് മുതലേ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണെന്നല്ല അറിഞ്ഞിന്. ഇതിപ്പോൾ സംഭവം നമ്മളിങ്ങനെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്നൊന്നും കുളിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഒരു ദിവസം സ്പ്രേ ചെയ്താൽ എപ്പോഴായാലും കഴുകിക്കളയണം അന്ന് തന്നെ. ഇത് യൂസ് ചെയ്താൽ 15 days കൊണ്ട് തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഒരു 1 month നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. ഇത് നമുക്ക് കണ്ടിന്യൂസ് യൂസ് ആക്കാട്ടാ. പിന്നെ ഇല്ലേ ഈ റോസ്മേരി നമ്മളെ ഹെയറിന് ഇത്രയും നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ കൂടിയല്ലേ. ഇക്കാക്ക് ഇതാ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. ഇൻഷാല്ലാ കുറച്ച് കാലം കൂടി യൂസ് ചെയ്ത് നോക്കണം. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തും കൊടുക്കാം, ലിങ്കും കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് ഉണ്ടാവുന്നല്ല, കുറച്ച് യൂസ് ചെയ്ത് നോക്കുക, ഞങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇക്ക ഫ്രഷായി ഷോപ്പിലേക്ക് പോകുന്നതിലും ടൈമായി. ഞാൻ ഉണ്ടാക്കിയ സൂപ്പില്ലേ, നൂഡിൽസ് ബ്രോക്കളി ചിക്കൻ സൂപ്പില്ലേ, അത് നല്ലോണം ചൂടാക്കിന്. അത് നല്ല ചൂടോടെ കഴിക്കാൻ ആ തണുപ്പത്ത് നല്ല. പിന്നെ ഇല്ലേ ഞാനിപ്പം ഇത് ഇന്ന് ഉണ്ടാക്കാൻ കാര്യം എന്താണെന്നറിയാം. ഞാൻ തലേ ദിവസം ഇങ്ങനെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ഞാനീ ജപ്പാൻ, ജാപ്പനീസ്, ചൈനീസ് അവരെല്ലാം ഫുഡിൻ്റെ വീഡിയോ കാണും കേട്ടോ. അതിൽ ജപ്പാനിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഒരു വലിയ ബൗളിൽ സൂപ്പ് പിന്നെ നൂഡിൽസ്, ബീഫ്, വെജീസ്, ലീവ്സ് അങ്ങനെയെല്ലാം ഇട്ടിട്ട് രേമൻ എന്നാണ് തോന്നുന്നത്, അതിന് പറയാം രേമൻ എന്നാണോ രാമൻ എന്നാണോ രമൻ എന്നാണോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. അപ്പോൾ അത് നമുക്ക് വന്ന് കുടിച്ച് നോക്കണത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കി, അതിങ്ങനെ ഒന്നുമല്ല വേറെയാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അത് ഏടി ഇവിടെ കിട്ടാമെന്നും അറിയില്ല. അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഞാനിനി ഉണ്ടാക്കി നോക്കണം. ഇക്ക ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ അടുത്ത പരിപാടിയിലേക്ക് വന്ന്, കാര്യം എനിക്ക് ഇന്ന് 2 videos ഷൂട്ട് ചെയ്യാനുണ്ട്, ഒന്ന് യൂട്യൂബിലേക്കും ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്കും. യൂട്യൂബിലേക്ക് ഒരു റെസിപ്പി വീഡിയോ എടുക്കാനുണ്ട് കേട്ടോ. ഞാൻ രാവിലെ നൂഡിൽസ് ആക്കിയതിൻ്റെ മുന്നൂനെ സ്കൂളിൽ അയച്ചതിൻ്റെ എല്ലാം കുറച്ച് കച്ചറലുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ഇതെല്ലാം എപ്പോഴും റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ വേണ്ടുന്ന സാധനം എല്ലാം ആദ്യം എടുത്ത് വെക്കും, അല്ലെങ്കിലില്ലേ വല്ലാണ്ട് ഡിലേ ആയിപ്പോവും ഷൂട്ട് ചെയ്യാൻ. ആദ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിക്കും ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ 1 hour ഷൂട്ട് ചെയ്ത് കഴിയണം എന്നെല്ലാം വിചാരിക്കുവേ. പക്ഷേങ്കിൽ എന്തല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ 2-3 വർഷമായില്ലേ ചെയ്യുന്നത്. എന്തായാലും സമയം കൂടുതലെടുക്കും. നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ 2x സമയമാവും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എടുക്കാൻ. അങ്ങനെ ഞാൻ കേക്ക് ടിന്നലെടുത്ത് വെച്ച് എന്താ പറയുക, സ്പൂണും കാര്യങ്ങളും ഓരോ ഇൻഗ്രീഡിയൻസും എല്ലാം എടുത്ത് വെച്ചിട്ട് കുറച്ച് നല്ല പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കേട്ടോ ചെയ്യുക. നമ്മൾ സാധാരണ യൂസ് ആക്കുന്ന പോലത്തെ പാത്രമല്ല, കുറച്ച് നല്ലതെല്ലാം എടുക്കും. പിന്നെ ഈ എന്താ പറയുക, ഓരോരോ കബോർഡിലില്ലേ ഫുൾ അലങ്കോലായിട്ടുള്ള, അത് ഇന്ന് വൈകുന്നേരം നമുക്ക് ഫുള്ള് ക്ലീൻ ആക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഇതില്ലേ കേക്ക് ടിന്നില്ലേ, അത് എന്താ പറയുക ഫുള്ള് കരിഞ്ഞു പോയിന്. ഞാനിപ്പോൾ എന്തോ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോയതാ, പക്ഷേങ്കിൽ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആക്കുന്നിട്ടാ. അങ്ങനെ കരിഞ്ഞ പാത്രങ്ങളെല്ലാം എടുക്കുമ്പോൾ റെസിപ്പി വീഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇല്ലേ എനിക്ക് എന്തോ പോലെയാണ്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല, ആ ഒരു കേക്കിന് തന്നെ വേണേനു. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്ന മിൽക്ക് കേക്ക് ഇല്ലേ, അതന്നെ. അപ്പോൾ അതിന് നല്ല വ്യൂസ് എല്ലാം വന്നത് എന്താ പറയുക, ഓരോരോ ട്രെൻഡിങ് റെസിപ്പി വരുമ്പോൾ ഇല്ലേ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വരും, കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേങ്കിൽ വേണ്ട ചെയ്യണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ കുറേ ആളിങ്ങനെ ചോദിക്കും, ഇൻസ്റ്റയിലായാലും ചോദിക്കും, ഇത്താവുന്ന് ചെയ്ത് കാണിക്കുമെന്ന് ചോദിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും നമ്മളുടെ ഒരു വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് റെസിപ്പി അങ്ങനെ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച. പക്ഷേ ഈ കേക്കില്ലേ ഭയങ്കര ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ, അടിപൊളിയേനു. സാധാരണ കേക്ക് ഉണ്ടാക്കിയാലില്ലേ ഞാൻ എന്താക്കില്ലെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കല, എന്താ പറയുക ഫുള്ളായിട്ട് ഇടുന്ന ആർക്കും അങ്ങനെ തിന്ന് തീർക്കില്ല സാധാരണ ഒരു ക്രീമിൻ്റെ കേക്ക്. പക്ഷേ ഇതും ഞാൻ അങ്ങനെ വിചാരിച്ചിന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും കൊടുക്കുക, ഒരു പീസ് കട്ട് ചെയ്ത് വീഡിയോയിൽ കാണിച്ചിട്ടിരുന്നു. കാര്യം നമുക്ക് കേക്കിനോട് വലിയ താല്പര്യമില്ല, പക്ഷേങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടേനു ഞാൻ ഉണ്ടാക്കിയേ. പക്ഷേ പെട്ടെന്ന് കാലിയേനിട്ടാ ഉണ്ടാക്കിയ അന്ന് തന്നെ
ഫുള്ള് കാലിയായിന്. ഇനിയിപ്പോൾ ഇല്ലേ, സത്യം പറഞ്ഞാൽ ഈ സ്ട്രോബെറി ഇല്ലേ, ഒരു പ്രാവശ്യം വാങ്ങി, പക്ഷെ അത് ആലു തന്നെ ആലു ഇന്നും കൂടി തിന്ന് തീർത്ത്. രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിയപാട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കേക്കാക്കാന്ന്, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ടാവില്ല, ഈ കേക്കിനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണം. ഞാൻ ബ്ലാക്ക്ബെറി കിട്ടാത്തതുകൊണ്ടില്ലേ, അല്ല സോറി ബ്ലൂബെറി കിട്ടാത്തതുകൊണ്ട് മുന്തിരിയെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടാട്ടാ ചെയ്തേ. പക്ഷേങ്കിൽ കേക്ക് കാണാനും അടിപൊളിയനും കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി വീഡിയോ കണ്ടോക്കിക്കോട്ടോ. മിൽക്ക് കേക്ക് റെസിപ്പി ഷാമിസോണ, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടോക്കിയാൽ മതി. അങ്ങനെ വീഡിയോയിലും ഷൂട്ട് ചെയ്ത് ഞാൻ കഴിച്ച്. പിന്നെ ഇക്ക ഒന്ന് അത്യാവശ്യത്തിന് റൂമിൽ വന്നിട്ടുണ്ടായിട്ടാ, അപ്പോൾ ഇക്കാക്ക് ഒരു പീസ് കൊടുത്ത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തുണിയെല്ലാം മടക്കി വെക്കാൻ ബാക്കി ഉണ്ടായിന്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആലു എണീച്ച്, ആലു എണീക്കുമ്പോൾ ഒരു 10-11 മണി ആയിന് കേട്ടാ. ആകെ ഒരു സ്ട്രോബെറി ഒരു കേക്കിൽ ഉണ്ടാവും. എന്നാ ലോലു, നീ സ്ട്രോബെറി ഇപ്പുറത്ത് വെച്ചിട്ട് ഈ കേക്ക് മാത്രം തരട്ടെ. കത്തി എടുത്തിട്ട് വരുന്നേ. ഇത് സ്ട്രോബെറി കേക്ക് അല്ല, എന്താ പേരെന്ന് അറിയവാ? മിൽക്ക് കേക്ക്. തിന്നോ, എന്നിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ആലു ഫസ്റ്റ് കുറച്ച് ചായ കുടിക്കുക, കുറച്ച് കുടിച്ചിട്ട് ബാക്കി കേക്ക് തിന്നാ കേട്ടാ, അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കൂലേ ലുലുവിൻ്റെ വായി. അല്ല ലുലുവിന് കേക്കിൻ്റെ സിറപ്പ് തന്നിട്ടില്ല ഉമ്മ, മറന്നുപോയി. ഇങ്ങനെ വയ്ക്കുന്ന സാധനം വേണ, ഉമ്മ മറന്നുപോയില്ലേ. മതി ലുലുവിന് വേണ്ട, ഇച്ചില്ല. എന്നാ ലുലുവിന് ഇച്ചപ്പെടൂല, കുറച്ച് വേണോ? കുറച്ച് മതി. തുപ്പെല്ലാം ചെയ്യുന്ന ലുലു. ഓ സ്ട്രോബെറി ലീഫാ. ലുലുവിന് കുറച്ചേ ഉണ്ടോ കേട്ടാ, ഇച്ചപ്പെടൂല. ടേസ്റ്റ് ഉണ്ടാ? സിറപ്പ് വെച്ചിട്ട് അടിപൊളിയാ. എന്നാ വേണ്ട, ടി വിയിൽ എന്നാ വേണ്ടേ? ഡാനർ റോമ കാണണ്ട, ഡാനർ റോമ കണ്ട് 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 മടുത്ത്. ഡാനർ റോമ കാണണ്ട, ഉമ്മ ഏതെങ്കിലും റൈം വെച്ചാ കേട്ടാ. റെയിൻബോന്റെ വീഡിയോ. റെയിൻബോയിലേക്ക് ഇനി ഇപ്പൊ ആക്കാനാ? റെയിൻബോളിലേക്ക് പിന്നെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാലോ, റെയിൻബോന്റെ കേക്ക് തീർന്നാലോ പിന്നെന്ത് കേക്കാക്കോ? വീഡിയോ വെക്കറ് ബൈ ഹെൽപ്പ് ചെയ്യൂ. I see a rainbow, I see blue. ഇനിയിപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, അപ്പോൾ അത് എടുക്കാൻ പോയാലോ. ഒരു ജ്വല്ലറീസിൻ്റെ വീഡിയോ ആണെന്നിട്ടാ, ജസ്റ്റ് ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജ്വല്ലറീസ് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളറ്, എന്നാലല്ലേ നല്ല ക്ലിയർ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണൂ. ബ്ലാക്ക് കളർ ഒരു ഇന്നറും ബ്ലാക്ക് സ്കേർട്ടും, പിന്നെ ഷോള് ഗ്രീൻ കളർ, ബ്ലാക്കിൽ ഗ്രീന് നല്ല മാച്ച് ഉണ്ടാവും കേട്ടോ.
അങ്ങനെ അതെല്ലാം എടുത്തിട്ടാ. പിന്നെ ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ചാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ടോപ്പെല്ലാം ഇടുന്ന വാങ്ങിയിരുന്നു, ഇതെല്ലാം ഞാൻ മുന്നേ പണ്ടേ എല്ലാം വാങ്ങിയത് അങ്ങനെ മിക്സാക്കി ഇട്ടുന്നുള്ളൂ കേട്ടോ. ഇത് രണ്ടും ഒമാൻ തന്നെ, ഒന്ന് ലൂലൂന്നും ഒന്ന് ഡേ ടു ഡേ മാർക്കറ്റിന്നും, അങ്ങനെയെല്ലാം ഇത് വാങ്ങിയതാ. മുടി ആദ്യം കെട്ടണ്ടേ, വാരി കെട്ടണ്ട മുടി ഇങ്ങനെ അതി. ഇത് മുന്നോട്ടിട്ട ഇങ്ങനെ കെട്ടിയാ മതിയല്ലേ ലൂലു, സിമ്പിൾ സാരി സ്റ്റൈൽ അല്ലേ. ഇങ്ങനെ ബാക്കിൽ പിടിച്ച് കെട്ടുക, ബാക്കിൽ ഇങ്ങനെ ഉണ്ടാവും, മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് മുന്നേ ഇത് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ടിടാം അല്ലെങ്കിൽ ബാക്കോട്ടിടാം. മുന്നോട്ടിട്ട വേറെ സ്റ്റൈലായി, ബാക്കോട്ടിട്ട വേറെ സ്റ്റൈലായി. പിന്നെ തട്ടിടാം അല്ലേ, തട്ടിട്ട വേറെ സ്റ്റൈലായി. മാഷല്ലാ നോക്കട്ടെ ബാക്കഞ്ചേ. പക്ഷെ ബാക്കില് മസ്റ്റായിട്ട് നമ്മള് ഇത് ഇടണോ അല്ലേ, സ്കേർട്ട് ഇടണോ അല്ലെങ്കിൽ ഒരു ട്രൗസർ ഇടണോ, അങ്ങനത്തെ ഒരു ടൈപ്പ് സാരി അല്ലേ. ബൈ ബൈ. ഷോപ്പിംഗിന് വയ്ക്കോ, ഒരു ഷോപ്പിംഗിന് വയ്ക്കോ റൂമിലേക്ക്. ജൂലി മമ്മ നമുക്ക് ഒരു ഷോപ്പിംഗിന് പോവാം, ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ബൈ ബൈ. ഞാൻ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സാ അല്ലെങ്കിൽ ഷോളാ ഇരുന്നുണ്ടെങ്കിലില്ലേ, ഓള് പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെച്ച കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് മാറൂല. എങ്ങനെ കളി കളിച്ചാലും ഞാൻ പലതും സോപ്പിട്ട് നോക്കും കേട്ടാ, പോയ പോലെ തന്നെ തിരിച്ചു തരും. പക്ഷെങ്കിൽ പിന്നെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല, ഓളങ്ങനെ കാണൂല. ഒന്നിക്ക് എൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഹൈഡാക്കിയിട്ട് വീഡിയോ എടുക്കും. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ഭയങ്കര പണിയാട്ടാ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്സാവും, ക്യാമറ തട്ടിയിടും, ഇടയ്ക്കിടയ്ക്ക് വന്ന് തട്ടിക്കൊണ്ട് കിട്ടാം ട്രൈപോഡെല്ലാം. എന്നാലും നമുക്ക് അവരോട് ചൂടാൻ പറ്റില്ലല്ലോ, കാര്യം നമ്മളെ ഈ ജോലിയുണ്ട്, അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ക്വാളിറ്റി ടൈം കൊടുക്കാണ്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അധികം ഞാൻ അവളെ ഉറങ്ങുന്ന സമയത്തെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കലേ. പിന്നെ എന്താ പറയുക, ഇത് ഈ ജ്വല്ലറീസില്ലേ, എനിക്ക് മിലൻ ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാ. അടിപൊളിയാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് റിവ്യൂ പറഞ്ഞത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറീസാണ്, അതുകൊണ്ട് കളർ പെട്ടെന്നൊന്നും ഫെയ്ഡാവുന്നുമില്ല. നമ്മളിങ്ങനത്തെ ജ്വല്ലറീസ് വാങ്ങിയാൽ ചിലപ്പോൾ നമ്മളൊന്ന് വേർത്താലെല്ലാം കളറ് പോകുമല്ലോ, പക്ഷേ ഇത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ റേറ്റും ഇല്ല, അഫോർഡബിൾ റേറ്റും ആണ്. കുറേ അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവരിൽ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കെട്ടിയതെല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഹിജാബിൻ്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയ നെക്ക് പീസസും പിന്നെ ബ്രേസ്ലെറ്റ്സും എല്ലാം ഉണ്ട്. അതിന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ആക്കാത്തവർ ഒന്ന് ഫോളോ ആക്കണം കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് 1 lakh ഫോളോവേഴ്സ് ആവാനായി ഇൻസ്റ്റഗ്രാമിൽ, മാഷാല്ലാ. പിന്നെ ഇതാ ഇതേപോലത്തെ ബാംഗിൾസ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും വീഡിയോസ് അപ്ലോഡ് ആക്കലുണ്ട് കേട്ടോ, ഗിവ് അവേസ് വെക്കലുണ്ട്, എല്ലാം ചെയ്യലുണ്ട്. അങ്ങനെ ഞാൻ റീലെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കില്ല. പിന്നെ ഈ രണ്ട് റിങ് എല്ലാം അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് ഇന്നൂന് എല്ലാം സൈസ് ഓക്കെ ആവുന്ന ബാംഗിളാണ്, വളയാണ്. നല്ല രസമുണ്ട് കാണാൻ. കുട്ടികൾക്കുള്ള ഇങ്ങനത്തെ വളയൊന്നും അധികം നമ്മൾ കാണില്ലല്ലോ, പക്ഷേങ്കിൽ ആ ഒരു പേജിൽ മില്യൺ ഡിസൈൻസിലുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ രണ്ട് റിങ്ങും ഇന്നൂൻ്റെ സൈസിലുള്ളത് തന്നെയാണ്. അങ്ങനെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാം അങ്ങനെ തന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി എല്ലാം അങ്ങനെ തന്നെ കൊണ്ടേക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡാക്കിയിട്ടില്ല കേട്ടോ, ഫുഡ് പാർസൽ വാങ്ങിയാൽ ചെയ്തിന്. എന്നിട്ട് മൊത്തം കിച്ചൺ ഫുള്ള് കബോർഡെല്ലാം ഒന്ന് ക്ലീനാക്കലേനു. വലിയ വൃത്തിയേടൊന്നും ഇല്ല, എന്നാലും മൊത്തത്തിലൊന്ന് ക്ലീനാക്കലേനു. ഇൻഷാല്ലാ ഇത് ബാക്കി പാർട്ടായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പം എന്നെ വീഡിയോ നല്ല ലെങ്ത്തായി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.